ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത, നമ്മൾ രാത്രിയാണ് എടുത്തിട്ടുള്ളത്. ടെറസിലാണല്ലോ കൂടുതൽ റോസുകൾ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ടെറസിലേക്ക് ഇപ്പോൾ കയറാനേ പറ്റുള്ള വെയിൽ, അതിശക്തമായിട്ടുള്ള വെയിൽ തുടങ്ങി. നമുക്ക് രാത്രിയാണ് ഇപ്പോൾ റോസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി നടലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്യലും എല്ലാം. അല്ലെങ്കിലും നമുക്ക് രാത്രി തന്നെയാണ് പെസ്റ്റിസൈഡ് ഫംഗിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്യേണ്ടത് രാത്രിയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഒരു ക്ഷീണം തോന്നണില്ല കേട്ടോ. ചെറിയൊരു മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു എനർജിയാണ്. പിന്നെ ചെടികളുടെ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിലും കുറച്ച് എനർജിയാണല്ലോ, ഒരു മടുപ്പും തോന്നാറില്ലല്ലോ. ചെയ്യുന്തോറും നമുക്ക് എന്താ പറയുക, ഒരിഷ്ടം കൂടിക്കൂടിയാണ് വരാറ്. അപ്പോൾ ഇന്നത്തെ പണികൾ ഞാൻ വീഡിയോ ആക്കി, കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന കൊണ്ടാണ് കേട്ടോ പിന്നെയും ഞാൻ അങ്ങനെ വിചാരിച്ചതന്ന പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പോട്ടി മിക്സ് ആണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, സമാസമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് എല്ലുപൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കേണ്ട പെസ്റ്റിസൈഡ് ഏതാണ് യൂസ് ചെയ്യണതെന്ന്. ഇതാണ് കോസ്കർ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മുടെ ടെറസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ചെറിയൊരു ടെറസാണ്. അപ്പോൾ അവിടെ ഞാൻ മഴയ്ക്ക് മുമ്പ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള മണ്ണും ചാണകപ്പൊടിയും എന്താ പറയുക, ചകിരിച്ചോറൊക്കെയാണ്. അതൊക്കെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടൊന്നും നാശമായിട്ടില്ല. അപ്പോൾ അത് 6 മണിക്ക് ഞാൻ കയറിയതാണ് ടെറസിൽ കേട്ടോ. അപ്പോൾ 1:30 വരെ നമുക്ക് നല്ല ജോലി ആയിരുന്നു. എല്ലാവരും വെയിൽ തുടങ്ങിയതോടുകൂടി കണ്ടില്ലേ, എല്ലാം നല്ല ഉഷാറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല അടിപൊളി റോസ് ഗാർഡൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നന്നായിട്ട് റോസിനെ ഒന്ന് കെയർ ചെയ്താൽ മതി. നമുക്കും നഴ്സറിയിലൊക്കെ ചെയ്യണം, വിരിഞ്ഞ് നിൽക്കണ പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും നല്ല രീതിയിൽ റോസൊക്കെ പൂവുണ്ടായി നിൽക്കും. അപ്പോൾ രാത്രിയിലത്തെ കാഴ്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും നല്ല ഉഷാറിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പം വെള്ളം നനച്ചേ ഉള്ളൂ. ഇപ്പം നനയ്ക്കലും രാത്രിയിലത്തേക്ക് മാറ്റി, ടെറസിലേക്ക് കയറാനേ പറ്റുള്ളൂ, അത്രയ്ക്ക് വെയിലായല്ലോ. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ, കാരണം കുറേ റോസുകൾ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ താഴത്തെ. അപ്പോൾ അതെല്ലാം കൂടി ഞാനിങ്ങനെ ഒരു പലകയാക്കിയിട്ട്, ഒരു സ്റ്റാൻഡ് വേലാക്കിയിട്ട് അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സൊക്കെ ഇപ്പം ഞാൻ റെഡിയാക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, പോട്ടി മിക്സ്, മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, സമാസമാണ്. പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ കുറച്ച് മിക്സ് ചെയ്താൽ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ദേ നമ്മുടെ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ. കുറച്ച് പലകകൾ എടുക്കാത്ത അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, നല്ല ബെല്ലുണ്ട് കേട്ടോ അതിന്. അത് ഞാൻ എൻ്റെ ആമ്പൽ ടബുകൾ അവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ കമത്തിയിട്ടിട്ട് ഇതിങ്ങനെ ഒരു 2 റോയായിട്ടങ്ങ് ഞാൻ പലക നിരത്തി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ചട്ടികളൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ നല്ല വൃത്തിയായോ ബാഗ് കേട്ടോ താഴെ. പിന്നെ കുറേ സ്റ്റാൻഡുകൾ നമ്മൾ ഇരുമ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മുകളിലേക്ക് ഇനി എന്താ പറയുക, ഇതൊക്കെ മതി, വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. താഴെ നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റാൻഡുകളൊക്കെ പണിയിച്ചിട്ട്. ഇവിടെ ഇതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂറത്തെ പണിയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് നീറ്റാക്കി വൃത്തിയാക്കിയൊക്കെ വന്നപ്പോൾ ഒരു സംതൃപ്തിയായി മനസ്സിന്. എല്ലാ ചട്ടികളും മുകളിലേക്ക് എടുത്ത് വെച്ചപ്പോൾ ആ ഭാവം വൃത്തിയായി. അപ്പോൾ നമ്മളിനി എനിക്ക് കുറേ ചട്ടികൾ നിറയ്ക്കാനുണ്ട്, പോട്ടി മിക്സ് നിറയ്ക്കാനുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇവിടെ തന്നെ ഒരു ടേബിൾ, ഒരു പഴയ ടേബിൾ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ. ഇത് പണ്ട് പണിക്കാരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറേ നമ്മുടെ റോസിൻ്റെ കാര്യങ്ങളൊക്കെ അതിലാട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും പറയും ഇതെൻ്റെ ഓപ്പറേഷൻ തിയേറ്ററാണ്. അതേപോലെ ഞാൻ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇത് റോസിൻ്റെ മരുന്നുകളും നമ്മുടെ സ്പ്രേയറും. അപ്പം ഞാൻ ഇത് പെസ്റ്റിസൈഡ് ഇതാണ്, ഞാൻ ഒന്നും കൂടെ പറയാൻ കുറേ പേര് സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോസ്കർ എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡാണ് ഉപയോഗിക്കുന്നത്. അതിലെഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത്, എൻ്റെ കൈ മുഴുവൻ അഴുക്കാട്ടോ, മണ്ണ് വാരിയിട്ടെ. അപ്പോൾ പിന്നെ അതിൽ നമ്മുടെ NPK ആണ്, നിറയെ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ നെയ് കുപ്പിയിൽ നമ്മുടെ സാഫാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ICU
പോലെയാണ് ഉപയോഗിക്കണതെന്ന് പറയാം. കാരണം ഈ ചട്ടിയുടെ ഉള്ളിൽ ഉണങ്ങി തുടങ്ങിയ റോസുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് രക്ഷിച്ചെടുക്കും. ശരിക്കൊരു ICU വാർഡാണിത്. അപ്പോൾ ഇവരെയൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് തണലും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ടേബിൾ ഇങ്ങോട്ട് ഞാൻ നീക്കി വെച്ചിട്ടത്. രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ സർവൈവ് ചെയ്യണവരെയൊക്കെ ഈ താഴേക്ക് എടുത്ത് വെക്കോട്ട. ഇത് ICU വാർഡാണ്. ഇത് താഴേക്ക് എടുത്ത് വെക്കും സർവൈവ് ചെയ്യണവരെ. ഇത് കുറച്ചും കൂടി തണൽ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ താഴേക്ക് എടുത്ത് വെക്കും. പിന്നെ രക്ഷപ്പെടുന്നവരെ അവിടെ നിന്ന് നമ്മൾ മാറ്റി സ്ഥലം മാറ്റി നമ്മളെ വെയിലത്തേക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലുപൊടിയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്പ്രേയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ടേബിളിൽ അത്യാവശ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ റോസിൻ്റെ കെയറിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ കുറേ പേര് സംശയം ചോദിക്കുന്നുണ്ട്, രാത്രിയാണോ ഫംഗിസൈഡും പെസ്റ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്യണമെന്ന്. അപ്പോൾ രാത്രി തന്നെയാണ് ചെയ്യേണ്ടത്. രാത്രിയാണ് ഈ കീടങ്ങളും ഇതൊക്കെ പ്രാണികളൊക്കെ വന്നിരിക്കാറ് കേട്ടോ. അപ്പോൾ രാത്രി തന്നെയാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. അവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുകളിൽ ലൈറ്റ് ഇടുന്ന പോലെ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എല്ലുപൊടിയോ അല്ലെങ്കിൽ NPK ഡാപ്പോ എന്താണെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പോട്ട് ഞാൻ ഇതിലേക്ക് ടേബിളിൻ്റെ പുറത്തേക്ക് എടുത്തോണ്ടെന്ന് വെച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ എല്ലുപൊടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഓരോ ചട്ടിയിലും ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലൈറ്റിൻ്റെ താഴേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒരു സ്പൂൺ എല്ലുപൊടി ഇട്ടിട്ട് പിന്നെ അതൊന്ന് മൂടി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ് ഓരോ ആഴ്ചയിലും. ഓരോ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ എല്ലുപൊടിയാണ് കൊടുക്കണമെങ്കിൽ അടുത്ത ആഴ്ചയിൽ NPK എന്തെങ്കിലും ഇട്ട് കൊടുക്കും, പിന്നത്തെ ആഴ്ചയിൽ ഡാപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അങ്ങനെ മാറി മാറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെയും പറയണത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും കേൾക്കുന്ന ആൾക്കാർ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പറയണത്. പിന്നെ നമ്മുടെ പെസ്റ്റിസൈഡ്. ഈ പെസ്റ്റിസൈഡ് ഇത് ഞാനിപ്പം 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്നുള്ള കണക്കിലാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ആ മൂടിയിൽ 1¼ മൂടി നിറയെ എടുക്കില്ല, 1¼ ഭാഗം എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ ആ 1 ലിറ്ററിൻ്റെ ആണ് എൻ്റെ സ്പ്രേയർ. അപ്പോൾ അതിൽ നിറയെ വെള്ളം കൊടുത്തിട്ടാണ് സ്പ്രേ ചെയ്യാറ്. അതും സന്ധ്യസമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്താണ് എപ്പോഴും നമ്മൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്യാൻ എപ്പോഴും നല്ലത്. സന്ധ്യസമയം അല്ലെങ്കിൽ രാത്രി സമയങ്ങളൊക്കെയാണ് കേട്ടോ. അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫംഗിസൈഡും പെസ്റ്റിസൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഫംഗിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗൽ രോഗങ്ങളെ മാറ്റാൻ ഫംഗിസൈഡിന് മാത്രമേ പറ്റുള്ളൂ. അതായത് എന്താ പറയുക, കുമിള് പോലെയൊക്കെ നമ്മുടെ റോസിനൊക്കെ കണ്ടിട്ടില്ലേ, ഇത്തള് പോലെയൊക്കെ കുമിള് പോലെയൊക്കെ വരുന്നത്, അത് പിന്നെ ഇല പൊഴിച്ചിൽ, പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക പൂപ്പൽ രോഗങ്ങൾ, പിന്നെ ഇല മഞ്ഞ കളറാവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതൊന്നും നമുക്ക് കണ്ണൂ എന്താ പറയുക നമുക്ക് കാണാൻ കഴിയാത്ത ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫംഗിസൈഡ് തന്നെ പറ്റുള്ളൂ. ഫംഗിസൈഡാണ് സാഫ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചുകൊണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫംഗിസൈഡ് മാത്രമേ സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. പെസ്റ്റിസൈഡ് അടിച്ചാലും കാര്യമില്ല. പിന്നെ നമുക്ക് വരുന്നതാണ്, നമുക്ക് കാണാൻ പറ്റണ കുറേ കുഞ്ഞു പ്രാണികളും വെള്ളപ്രാണികളും കുഞ്ഞു വണ്ടുകളും നമുക്കതൊക്കെ കാണാൻ പറ്റും. പിന്നെ മുഞ്ഞ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മിലിബിക്ക് അങ്ങനെയൊക്കെ പറയണ സാധനങ്ങളൊക്കെ വന്ന് ആക്രമിക്കുന്നതിനാണ് നമ്മൾ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ കാണിക്കാം, ഒരുപാട് പേര് ചോദിക്കണമുണ്ടോ കേട്ടോ. അപ്പോൾ രാത്രി തന്നെയാണ് കേട്ടോ ഞാൻ താഴെയും മരുന്നടിക്കുന്നത്, രാത്രി തന്നെയാണ്. താഴെ 1 സെറ്റ് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുകളിൽ ഇങ്ങനെ 1 സെറ്റും താഴെ വേറൊരു സെറ്റും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് നടക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാത്രിയാണ് ഇപ്പോൾ ജോലികളൊക്കെ രാത്രിയിലേക്ക് മാറ്റി. നല്ല ഉഷാറാണ് കേട്ടോ രാത്രി ചെയ്യാൻ. ചെറിയൊരു മഞ്ഞും നമുക്ക് എന്താ പറയുക ഒട്ടും ക്ഷീണം തോന്നില്ല. പിന്നെ നമ്മൾ ആസ്വദിച്ചാണല്ലോ ഈ ഗാർഡനിങ് എന്ന് പറയണത് തന്നെ, നല്ലൊരു സുഖമുള്ളൊരു ജോലിയാണ്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല നമ്മുടെ റോസ് ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് ഈ സീസണിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡൊക്കെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കുക. മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലം തുടങ്ങി, ഇനി നന്നായിട്ട് ബാക്ടീരിയകളും എന്താ പറയുക
കീടങ്ങളും ഒക്കെ നമ്മുടെ ചെടികളെ, പ്രത്യേകിച്ച് റോസിനെ ആക്രമിക്കാൻ തുടങ്ങും. നല്ല ചൂടത്താണ് അസുഖങ്ങളൊക്കെ കൂടുതൽ വരാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.